രാജ്യത്ത് കോവിഡ് കേസുകൾ 10.5 ലക്ഷത്തിലേക്ക് കടക്കുന്നു. പല സംസ്ഥാനങ്ങളിലും സമൂഹവ്യാപനം തുടങ്ങിയതായി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ചെയർമാൻ ഡോക്ടർ വി.കെ. മോഗ മുന്നറിയിപ്പ് നൽകി. പശ്ചിമബംഗാളിൽ രോഗബാധിതരുടെ എണ്ണം 40,000 കടന്നു. സാമ്പിളുകൾ പരിശോധിക്കുന്നത് വർദ്ധിപ്പിക്കാൻ ഗുജറാത്ത് സർക്കാരിന് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് അഹമ്മദാബാദ് മെഡിക്കൽ അസോസിയേഷൻ ഹൈക്കോടതിയെ സമീപിച്ചു. ആന്ധ്രയിൽ ശ്രീകാകുളത്ത് 14 ദിവസത്തെ സമ്പൂർണ്ണ ലോക്ഡൌൺ പ്രഖ്യാപിച്ചു. രാജ്യത്ത് പലയിടങ്ങളിലും സമൂഹവ്യാപനം ആരംഭിച്ചതായി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ചെയർമാൻ ഡോക്ടർ വി.കെ. മോഗ വ്യക്തമാക്കി. മഹാരാഷ്ട്ര, കർണാടക, കേരളം, ഗോവ, മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളുടെ കാര്യം പരാമർശിച്ച IMA അധ്യക്ഷൻ കേന്ദ്ര സർക്കാരിന്റെ കൂടി സഹകരണത്തോടെ രോഗം പിടിച്ചു നിർത്താനുള്ള നടപടികൾ ഊർജിതമാക്കണമെന്ന് ആവശ്യപ്പെട്ടു. തമിഴ്നാട്ടിൽ 4807 പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തു. 88 പേർ കൂടി മരിച്ചു. ആകെ പോസിറ്റീവ് കേസുകൾ 1,60,514ഉം മരണം 2,403ഉമായി. ചെന്നൈയിൽ മാത്രം 84,598 കോവിഡ് കേസുകൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്തു. ഡൽഹിയിൽ 24 മണിക്കൂറിനിടെ 1,475 പോസിറ്റീവ് കേസുകൾ, 26 മരണം. കർണാടകയിൽ 4,537 പുതിയ രോഗികൾ, 93 പേർ കൂടി മരിച്ചു. ആകെ പോസിറ്റീവ് കേസുകൾ 59,652ഉം മരണം 1,240ഉമായി. ബംഗളൂരുവിൽ മാത്രം 2,125 പുതിയ കേസുകൾ. ആന്ധ്രയിൽ രോഗികളുടെ എണ്ണം കുതിക്കുകയാണ്. 3,963 പുതിയ രോഗികൾ, 24 മണിക്കൂറിനിടെ 52 പേർ മരിച്ചു. പശ്ചിമ ബംഗാളിൽ 2,198ഉം ഉത്തർപ്രദേശിൽ 1,986ഉം തെലങ്കാനയിൽ 1,284ഉം ഗുജറാത്തിൽ 1,061ഉം ബീഹാറിൽ 739 പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തു. ഷിംലയിലെ ഇന്ത്യൻ കോഫി ഹൌസ് താൽക്കാലികമായി അടച്ചുപൂട്ടി. MP Pradeep Kumar, 24, Delhi.